ആസ്ക് ഡോക്ടർ മിംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പട്ടാമ്പിയിൽ നിന്നുള്ള അനൂപിന്റെ ഇമെയിലാണ് ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അനൂപിന്റെ സംശയം നോക്കാം. ഡിയർ ഡോക്ടർ മിംസ്, ഞാൻ പട്ടാമ്പിയിൽ നിന്നും അനൂപാണ്. എന്റെ മകന് 13 വയസ്സായി. അവന് ഭയങ്കര പൊണ്ണത്തടിയാണ്. അവന്റെ പൊണ്ണത്തടി നിയന്ത്രിക്കാൻ വേണ്ട പരിഹാര മാർഗങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ട്. അതേക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കാം. കുട്ടികളിലെ അമിതവണ്ണവും ഒരു ആഗോള പ്രശ്നമായി മാറുകയാണ്. ലോകത്താകമാനം 5-നും 17-നും ഇടയിൽ പ്രായമുള്ള സ്കൂൾ കുട്ടികളിൽ 10% അമിതവണ്ണക്കാരാണ്. പ്രായപൂർത്തിയായവരെ അപേക്ഷിച്ച് കുട്ടികളിൽ പൊണ്ണത്തടി മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ കുറവാണെങ്കിലും ഭാവിയിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുന്നു. കൂടാതെ അമിതവണ്ണം കുട്ടികളിൽ മാനസിക സമ്മർദ്ദം, ആത്മവിശ്വാസക്കുറവ്, വിഷാദം എന്നിവയും ഉണ്ടാക്കും. കുട്ടികളിലെ അമിതവണ്ണത്തിന് പലവിധ കാരണങ്ങളുണ്ട്. വ്യായാമക്കുറവ്, ആഹാര രീതികൾ എന്നിവയാണ് പ്രധാനം. അപൂർവമായി പാരമ്പര്യ തകരാറുകൾ കൊണ്ടും ഹോർമോൺ തകരാറുകൾ കൊണ്ടും അമിതവണ്ണം ഉണ്ടാകാം. കുട്ടികളിലെ വണ്ണക്കൂടുതൽ പരിഹരിക്കാൻ അവരുടെ ഭക്ഷണത്തിൽ കടുത്ത നിയന്ത്രണം വരുത്തുന്നതിനേക്കാളും കായികാധ്വാനം കൂട്ടുന്നതാണ് പ്രധാനം. കുട്ടികളിലെ അമിതവണ്ണം പരിഹരിക്കാൻ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഊർജ സാന്ദ്രത കൂടിയ നേന്ത്രപ്പഴം, മാമ്പഴം, സപ്പോട്ട, സീതപ്പഴം എന്നിവ കുറയ്ക്കുക. മധുരപാനീയങ്ങളും ബേക്കറി സാധനങ്ങളും ഉപ്പും എണ്ണയും ധാരാളമടങ്ങിയ ലഘുഭക്ഷണങ്ങളും മാതാപിതാക്കൾ വാങ്ങാതിരിക്കുക. കുട്ടി പ്രഭാത ഭക്ഷണം കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. കുട്ടിക്ക് ഭക്ഷണം ഒരു സമ്മാനമായി നൽകാതിരിക്കുക. ടിവി, കമ്പ്യൂട്ടർ, വീഡിയോ ഗെയിം എന്നിവയ്ക്കായി കൂടുതൽ സമയം അനുവദിക്കരുത്. ശരീരം അനങ്ങിയുള്ള കളികൾ പ്രോത്സാഹിപ്പിക്കുക. മാതാപിതാക്കൾ കൂടി ഇക്കാര്യത്തിൽ കുട്ടികൾക്ക് മാതൃകയാവുക. സ്കൂൾ പാഠ്യപദ്ധതിയിൽ പോഷണം, വ്യായാമം എന്നിവ ഉൾപ്പെടുത്തുക. സ്കൂൾ ക്യാന്റീനുകളിൽ ആരോഗ്യകരമായ ഭക്ഷണം മാത്രം ലഭ്യമാക്കുക. സ്കൂളിലും പരിസരങ്ങളിലും കാർബണേറ്റഡ് പാനീയങ്ങളും മറ്റ് ജങ്ക് ഫുഡുകളും നിരോധിക്കുക. മദ്യം, പുകയില എന്ന പോലെ ജങ്ക് ഫുഡുകളുടെ പരസ്യത്തിലും പാക്കറ്റിലും അപകട സൂചന നൽകുക. നഗരങ്ങളിലും മറ്റും പാർക്കുകളും പൊതു കളിസ്ഥലങ്ങളും ഒരുക്കി കുട്ടികൾക്ക് കളിക്കാൻ അവസരമൊരുക്കുക. എന്നീ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ കുട്ടികളിലെ പൊണ്ണത്തടി ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവും. ഇതുപോലെ രോഗങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഇമെയിൽ ഐ ഡി ask@drmims.com. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. താങ്ക് യു.